പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുള്ളൻ ചക്ക കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച പുളിങ്കറി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന് നോക്കാം. വരും എല്ലാവരും. ഇതാണ് മുള്ളൻ ചക്ക. ചെറിയൊരു സാധനമാണ്, ഒരു കാ കിലോ തൂക്കെ ഒരെണ്ണത്തിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു രണ്ടെണ്ണമൊക്കെ വേണം സാധാരണ ഒരു വീട്ടിലേക്ക് കറി വയ്ക്കാൻ. അപ്പോൾ അത് കടച്ചക്കയുമല്ല, അയിനിച്ചക്കയല്ല, ഇടിച്ചക്കയല്ല. ഇത് ഇതിൻ്റെ ഇലയൊക്കെ ശരിക്കും കടപ്പിലാവിൻ്റെ പോലെയാണ്. മുള്ളുണ്ടാവും ചക്കയ്ക്ക്, തലപ്പത്താണ് ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതുകൊണ്ട് തോരൻ വെച്ചാലും ഭയങ്കര ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഈ മുള്ളു മാത്രമേ നമ്മൾ നീക്കം ചെയ്യേണ്ടുള്ളൂ, ബാക്കി പാർട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മുറിച്ച് ഈ മുള്ളൊക്കെ ചെത്തി നമ്മൾ അരിഞ്ഞെടുക്കുക. മുള്ളൊക്കെ ചെത്തി അതിനെ വൃത്തിയാക്കി നമ്മൾ അരിഞ്ഞ് കഴുകിയൊക്കെ എടുത്തിട്ട് ഒരു മൺപാത്രത്തിൽ വെക്കണം. നമ്മളുടെ പുളിങ്കറിയൊക്കെ സാധാരണ നമ്മൾ മൺപാത്രത്തിൽ വെക്കണം. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ മൺപാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. അപ്പം എല്ലാവരും ടേസ്റ്റ് ആയിട്ട് ഈ സാധനം കിട്ടുകയാണെങ്കിൽ വെച്ച് നോക്കുക. ഇതാണ് അത് മുറിച്ച അവസ്ഥ. അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ ഉണ്ടാവും. കടച്ചക്കയുടെ ഉള്ളിലൊന്നും ഉണ്ടാവില്ലല്ലോ, വളരെ പ്ലെയിനായിട്ടിരിക്കുകയല്ലേ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ശരിക്കും നമ്മുടെ ഇടിച്ചക്ക പോലെ കുഞ്ഞു കുഞ്ഞു കുരുവൊക്കെ ഉണ്ടാകും. ഇത് കുഞ്ഞതൊന്നല്ല, അത്യാവശ്യം വലിപ്പമുള്ള കുരുവൊക്കെയാണ്. ആ കുരുവൊക്കെ നമുക്ക് ഈ കറിയിൽ ചേർക്കാം കേട്ടോ. മുള്ളൻ ചക്ക ഇലേൻ്റെ അവിടെ കൂമ്പിലാണ് അത് ഉണ്ടാകുക. കടപ്പിലാവിൻ്റെ ഇല പോലെ ഇരിക്കും കണ്ടാൽ. അയിനിപ്പിലാവല്ല, മുള്ളൻ ചക്കയാണിത്. ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ചുവന്ന മുളക് പൊടി. ഇത്രയും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വയ്ക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കി വെക്കണം. നല്ല കുറുക്കിയ തേങ്ങാപ്പാൽ വേണം. ഇതൊരു അര കിലോ കഷ്ണമുണ്ട്. രണ്ട് മുളചക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് തോരൻ വയ്ക്കാനും ചെറുതായിട്ട് അരിഞ്ഞിട്ട് തോരൻ വയ്ക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. പുളിക്ക് മാങ്ങ ആണ് സാധാരണ ഇട്ടാൽ ടേസ്റ്റ് കൂടുക, പക്ഷെ ഒന്ന് മാങ്ങ കിട്ടാനില്ല, അതുകൊണ്ട് കുറച്ച് ഇരുമ്പപ്പുളി എടുത്തിട്ട് നമ്മൾ കഴുകി മുറിച്ചെടുക്കുക. ഒരു 10-12 എണ്ണമൊക്കെ മുറിച്ചെടുക്കുക, അത് അതിലിട്ട് കൊടുക്കുക. വെന്ത് വരുമ്പോഴേ ഇടാവുള്ളൂ, പുളി ലാസ്റ്റേ ഇടാവുള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ തന്നെ തേങ്ങാപ്പാലും കൂടി ഉണ്ടാക്കി വെക്കുക. പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി, ചുവന്നുള്ളി, കടുക്, മുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, അത്രയും സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുക. പിന്നെ പണിയൊന്നുമില്ല, കഴിക്കും. ഹലോ, പാല് പപ്പി കറിയല്ലേ? നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളൂ.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പൊ നമ്മൾ മുള്ളൻ ചക്ക കൊണ്ട് തയ്യാറാക്കിയ പുളിങ്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. കിട്ടാൻ അത്ര എളുപ്പമുള്ളൊരു സാധനമല്ല, എങ്കിലും കിട്ടുന്നവർ ഇത് തയ്യാറാക്കി നോക്കണം ഇതുപോലെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.